കഴിഞ്ഞ 20 വർഷങ്ങളിലെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥ ശ്രീ കെ കരുണാകരൻ എന്ന നേതാവിൻ്റെ തളർച്ചയും തകർച്ചയുമാണ്. അതിനു മുമ്പുള്ള 2 ദശാബ്ദക്കാലം കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാൻ മന്നനായിരുന്നു ശ്രീ കെ കരുണാകരൻ. അതോടുകൂടി 40 വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ അടക്കി ഭരിച്ച ആന്റണി കരുണാകരൻ ദ്വയത്തിൻ്റെ കാലവും അവസാനിച്ചു. തുടർന്ന് കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നേതാവായി ഉമ്മൻചാണ്ടി ഉയർന്നതാണ് ഈ 20 വർഷങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച. വമ്പൻ രാഷ്ട്രീയ അട്ടിമറിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടായിരുന്നു ഇക്കഴിഞ്ഞ 20 വർഷങ്ങളുടെ തുടക്കം. അടിയന്തരാവസ്ഥക്കാലം മുതൽ കേരളത്തിലെ കോൺഗ്രസിൽ സർവപ്രതാപിയായുമാണ് കരുണാകരന്റെ പതനത്തിന്റെ ആരംഭം. മകൻ കെ മുരളീധരനെ തന്റെ രാഷ്ട്രീയ അനന്തരാവകാശിയായി കരുണാകരൻ പ്രഖ്യാപിച്ചത് അക്കാലത്താണ്. തുടർന്ന് മരണത്തിനടുത്തെത്തിച്ച ഒരു വലിയ വാഹനാപകടം, താൻ വളർത്തിയ ചില യുവ നേതാക്കളുടെ അകൽച്ച, നെഹ്റു കുടുംബത്തിലെ സ്വാധീനത്തിന്റെ അന്ത്യം, ഹൈക്കമാൻഡിലുള്ള പിടിയുടെ അവസാനം, മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് നിഷ്കാസനം, എല്ലാമെല്ലാമായിരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പടിയിറക്കം, മകനുമായി പിണക്കം, പുതിയ പാർട്ടിയുടെ രൂപീകരണം, ഒടുക്കം സമസ്താപരാധം പറഞ്ഞ് സോണിയാഗാന്ധിയുടെ കാലുപിടിച്ച് കോൺഗ്രസിലേക്ക് അവഹേളിതനായി മടക്കം. തൊണ്ണൂറുകളുടെ പകുതിയോടെ ആരംഭിച്ച കണ്ടക ശനിയിൽ നിന്ന് എത്ര ശനിവ്രതം നോറ്റിട്ടും ലീഡർ കര കയറിയതേയില്ല. '91 KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ വയലാർ രവിയെ നിർത്തി ആന്റണിയെ അട്ടിമറിച്ചു. അന്നു മുതൽ വളർന്നു വന്ന IA ഗ്രൂപ്പ് യൂത്ഥം മൂർധന്യാവസ്ഥയിലായത് കരുണാകരന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട 1991-96 സർക്കാരിന്റെ കാലത്താണ്. തന്നെ മുമ്പ് സ്പീക്കറായിരുന്ന് നക്ഷത്രം എണ്ണിച്ച VM സുധീരനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തില്ലെന്ന് കരുണാകരൻ വാശി പിടിച്ചപ്പോൾ ഇരുപക്ഷങ്ങളുടെയും ബന്ധം വഷളായിക്കൊണ്ട് തന്നെയായി തുടക്കം. അതിനിടെയാണ് മാരകമാകുമെന്ന് ഭയന്ന ഒരു വലിയ വാഹനാപകടം അദ്ദേഹം നേരിട്ടത്. അന്ന് സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് പൊട്ടിത്തെറിയുടെ തുടക്കമായി. ലീഡറുടെ അഭാവത്തിൽ മകൻ മുരളീധരൻ സമാന്തര അധികാര കേന്ദ്രമായതിൽ പ്രതിഷേധം. ലീഡറുടെ ഏറ്റവും അരുമശിഷ്യരായിരുന്ന 3 പേർ ഗ്രൂപ്പ് വിട്ടുപോയി. രമേശ് ചെന്നിത്തല, ജി കാർത്തികേയൻ, MI ഷാനവാസ്. ആചാര്യരെ തള്ളിപ്പറഞ്ഞ് അവർ തിരുത്തൽവാദികൾ എന്ന ഒരു പുതിയ സംഘം രൂപീകരിച്ചു. ഗുരുതരമായ അപകടത്തിന്റെ പരിക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തി ലീഡർ. ശാരീരികമായി തളർന്നിരുന്നെങ്കിലും വീറും വാശിയും ഒട്ടും കുറഞ്ഞിരുന്നില്ല. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആന്റണി പക്ഷത്തെ വീണ്ടും ലീഡർ കടന്നാക്രമിച്ചു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എ പക്ഷക്കാരനായ ഡോക്ടർ MA കുട്ടപ്പന് കരുണാകരൻ സീറ്റ് നിഷേധിച്ചു. അതോടെ ക്ഷമകെട്ട ധനമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ചു. ദില്ലിയിലേക്ക് മാറിയ ആന്റണി പക്ഷത്തിന്റെ നേതൃത്വം അന്ന് ഏറ്റെടുത്തിരുന്നത് ചാണ്ടിയായിരുന്നു. കോൺഗ്രസിൽ കൊടുങ്കാറ്റിന്റെ തുടക്കം. തുടർന്ന് പരസ്പര ആരോപണങ്ങളുടെ പ്രളയമായി. ഏത് കുട്ടിക്കും അറിയില്ലേ സ്ഥാനമാനം കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാനൊന്നുമില്ല. പ്രശ്നമുണ്ടായാൽ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കും. പ്രശ്നം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. അറിയോ അല്ലെങ്കിലും പറഞ്ഞു അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഞാൻ പിന്നെ ഏതെങ്കിലും ഭാഗത്തും റെപ്രസെൻറ്റേഷൻ വർദ്ധിപ്പിച്ചത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെയോ പാർട്ടിയുടെയോ സ്ഥിതി മെച്ചപ്പെടുമോ? അതുകൊണ്ട് മാത്രം മെച്ചപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് സംഘടനയ്ക്കുന്നുള്ള കുറവുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. അത് സംബന്ധിച്ച് തൃപ്തികരമായ തീരുമാനം ഉണ്ടായതിന് ശേഷമല്ലാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ചയ്ക്കോ ചിന്തിക്കാൻ പോലും തയ്യാറില്ല. കരുണാകരനെ മാറ്റണമെന്ന് എ പക്ഷ MLA മാർ ഹൈക്കമാൻഡിൽ നിവേദനം നൽകുന്നതിലെത്തി കാര്യങ്ങൾ.
ആൻ്റണി കേന്ദ്ര നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിക്കാതിരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ കേന്ദ്രത്തെ പോലും പ്രശ്നങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി സംസ്ഥാനത്ത് നിന്ന്. അതാണ് ഈ സാഹചര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. രോഷാകുലനായ കരുണാകരൻ തിരിച്ചടിച്ചു. ഏ പക്ഷക്കാരനായ മന്ത്രി കെ പി വിശ്വനാഥനെ മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കി. പി ടി തോമസ് എം എൽ എക്കെതിരെ അച്ചടക്ക നടപടി. പരസ്യയുദ്ധം. പി ടി തോമസിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിന് തൊട്ട് പിന്നാലെ ആന്റണി ഗ്രൂപ്പിലായിട്ട് യോഗം നടന്നത് അന്ന് മന്ത്രിയായിരുന്ന കെ പി വിശ്വനാഥന്റെ വീട്ടിൽ വെച്ചായിരുന്നു. പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും സി പി ടി തോമസ് എം എൽ എയ്ക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പ്രതാപവർമ്മ തമ്പാനും എതിരെ മാത്രം അച്ചടക്ക നടപടിയെടുത്ത കെ പി സി പ്രസിഡന്റിൻ്റെ നടപടി തികച്ചും ഏകപക്ഷീയമാണ്. നേതൃത്വ മാറ്റം കൊണ്ട് മാത്രമേ കേരളത്തിലെ കോൺഗ്രസ്സിന് ഇന്നത്തെ പതനത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. തനിക്ക് ഒരുപാട് കടപ്പാടുള്ള കെ കരുണാകരനെതിരെ ചെറുവിരലനക്കാൻ പ്രധാനമന്ത്രി നരസിംഹറാവു തയ്യാറായില്ല. പക്ഷേ 1994 വീരശൂര പരാക്രമിയായ കരുണാകരനെതിരെ ഒരു ബ്രഹ്മാസ്ത്രം അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്ക് വീണുകിട്ടി. തിരുവനന്തപുരത്തെ ISRO ചുറ്റിപ്പറ്റി ഉയർന്ന സ്ഫോടനാത്മകമായ ചാരക്കേസ്. ചാരക്കേസിൽ അന്നത്തെ പോലീസ് IG ശ്രീ രമൺ ശ്രീവാസ്തവയ്ക്ക് പങ്കുണ്ട് എന്ന ആക്ഷേപം ഉയർന്നു. പെട്ടെന്നാണ് ചാരക്കേസിൻ്റെ അലയൊലികൾ കരുണാകരനിലേക്ക് വ്യാപിച്ചത്. തൻ്റെ സ്വന്തം ആളായ ശ്രീവാസ്തവയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം വ്യാപകമായി ഉയർന്നു. ചാരക്കേസ് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചു. പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടി. പക്ഷെ പ്രതിപക്ഷത്തെക്കാൾ ഫലപ്രദമായി അവസരം ആന്റണി പക്ഷം ഉപയോഗിച്ചു. ശ്രീവാസ്തവയുമായി മുഖ്യമന്ത്രിയുടെ ബന്ധം മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിച്ചെന്ന് ഉമ്മൻചാണ്ടിയും മറ്റും ആരോപിച്ചു. പക്ഷെ മുഖ്യമന്ത്രിയെ അമ്പരപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ആന്റണി പക്ഷത്തേക്ക് ചാഞ്ഞു. ആന്റണി പക്ഷവും ലീഗും കേരള കോൺഗ്രസുകളും കരുണാകരനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് നീക്കണമെന്ന നിലപാട് പ്രഖ്യാപിച്ചു. നേതൃമാറ്റം. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള താൻ രാജിവെക്കേണ്ടതില്ലെന്ന് കരുണാകരൻ. രാജി നിർദ്ദേശം നൽകി മണിക്കൂറുകൾക്കകം റാവു വിദേശ പര്യടനത്തിന് വിമാനം കയറി. കരുണാകരൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് വഴികളെല്ലാം അടഞ്ഞെന്ന് മനസ്സിലാക്കിയാണ്. ഈ ഗവൺമെന്റിനോടുള്ള അവരുടെ സമീപനം എന്തായിരിക്കുമെന്ന് കൃത്യമായി പ്രഖ്യാപിക്കുന്നതിനുള്ള സമയം നിശ്ചയിച്ചിരുന്നത് ഇന്ന് വൈകുന്നേരം 7 മണിയാണ്. ആ 7 മണി കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ഞാൻ എന്ത് തീരുമാനിക്കണം എന്നുള്ളത് തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾ അല്പസമയം കൂടെ 7 മണിക്കൂറുണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ ആലോചിച്ച് തീരുമാനിക്കാനുള്ളത്. അതുകൊണ്ട് അതിൻ്റെ സാവകാശവും എടുക്കും. രാജിവെക്കാതെ രക്ഷയില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. എന്നിട്ടും സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം വാക്പ്രയോഗങ്ങൾ തുടർന്നു. മുന്നണിയുടെ ഭാവി വരാൻ പോകുന്നതൊക്കെ എന്തൊക്കെയാണ് ഇപ്പോഴും
നമുക്ക് എങ്ങനെയാണ് ഇന്നുമാണി പത്ത് എല്ലാം മിക്കവാറും കോളം തീർന്നു. ഞങ്ങളെ പത്രങ്ങളെല്ലാം നിർത്തി വെച്ചിരിക്കുക. പക്ഷേ മാർച്ച് 16 രാത്രി പുത്തരിക്കണ്ടം മൈതാനിയിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി അദ്ദേഹം രാജി പ്രഖ്യാപിച്ചു. 9:30 ഞാൻ ഗവർണറെ കാണും. എനിക്ക് പത്രക്കാരോടല്ല പറയാനുള്ളത്, എന്നെ ഞാനാക്കിയ കോൺഗ്രസിനെ കാത്തുരക്ഷിക്കുന്ന ഞങ്ങളുടെ എല്ലാം ആശാകേന്ദ്രമായ ജനങ്ങളോട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു. 9:30 ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ചെയ്ത ആളുകൾ അത് ആവർത്തിക്കാൻ ഒരിക്കലും അവർക്ക് ജനങ്ങൾ അവസരം നൽകിയില്ല, മാപ്പ് നൽകിയില്ല. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്ത ദ്രോഹം ഇവർക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളത്. തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന പഞ്ചസാര കുംഭകോണത്തെ തുടർന്ന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചിരിക്കുകയായിരുന്നു അന്ന് കേന്ദ്ര സിവിൽ സപ്ലൈസ് മന്ത്രി ആന്റണി. പക്ഷെ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ കരുണാകരൻ വീണതോടെ നാവികസേനയുടെ പ്രത്യേക വിമാനമായ രാജഹംസത്തിൽ ആന്റണി തലസ്ഥാനത്ത് പറന്നിറങ്ങി. കരുണാകരൻ ഒഴിഞ്ഞ മുഖ്യമന്ത്രി കസേരയിൽ ആന്റണി ഉപവിഷ്ടനായി. ചാരായ നിരോധനം പോലെ ഒരു വൻ തീരുമാനമായിരുന്നു അധികാരത്തിലിരുന്ന ഒരു വർഷം ആന്റണിയുടെ സംഭാവന. സർക്കാർ ഏറ്റവും എളുപ്പത്തിൽ പണം കിട്ടുന്നത് മദ്യം വിറ്റാണ്, മദ്യത്തിന് നികുതിയാണ്. 350 കോടിയാണ് ചാരായക്കാരിൽ നിന്ന് മാത്രം കിട്ടുന്ന നികുതി. ഗവൺമെന്റ് ജീവനാണെങ്കിൽ ആ പണം വേണ്ട, അത് ജീവിത പണമാണ്. നമുക്ക് ആ പണം ഉപേക്ഷിച്ചായാലും കൊള്ളാം, നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കണം. ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് 1 April 1 മുതൽ കേരളത്തിൽ ചായക്കട പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ചാരായക്കട പൂജിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ 1996 തെരഞ്ഞെടുപ്പിൽ UDF ദയനീയമായി തോറ്റു. അധികാരത്തിലിരുന്ന് പരസ്പരം അടിപിടി മാത്രം നടത്തിയ മുന്നണിക്ക് ജനം നൽകിയ കനത്ത ശിക്ഷ. പക്ഷെ 2001 തെരഞ്ഞെടുപ്പായതോടെ വീണ്ടും കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ഗ്രൂപ്പ് യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു. അതിനകം സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി അധികാരമേറിയിരുന്നു. ഹൈക്കമാൻഡിനെതിരെ കരുണാകരൻ പരസ്യമായി സംസാരിച്ചു. ആന്റണി പക്ഷത്തിന്റെ എതിർപ്പ് അവഗണിച്ച് സോണിയ കരുണാകരന്റെ ആവശ്യം അംഗീകരിച്ചു. പക്ഷെ അന്ന് കരുണാകരന്റെ യഥാർത്ഥ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. മകൾ പത്മജ വേണുഗോപാലിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് ഒരു സീറ്റ് നേടിക്കൊടുക്കുക. പക്ഷെ അതിന് സോണിയ സമ്മതം മൊഴിയില്ല. കരുണാകരന്റെ കലാപം ഉണ്ടായിട്ടും 2001 UDF ജയിച്ച് അധികാരമേറി. തന്നെ 2 താഴെ ഇറക്കി കസേരയിലിരുന്ന ആന്റണി വീണ്ടും മുഖ്യമന്ത്രിയായത് അദ്ദേഹത്തിന് പൊറുക്കാനാകുമായിരുന്നില്ല. ഈ ഒത്തുതീർപ്പ് ഒക്കെ ഉണ്ടായി, ഒരുമിച്ച് നീങ്ങുന്നു എന്ന് പറയുന്ന അവസരത്തിൽ പോലും ആന്റണി എന്നോട് പരിപാടികളെക്കുറിച്ചോ സമീപത്തെക്കുറിച്ചോ ചർച്ച ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ടെലിഫോണിൽ പോലും വിളിച്ച് പറഞ്ഞു. ആദ്യം മുതൽ കടുത്ത ആവശ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു തുടങ്ങി. മകൻ മുരളിയെ KPCC അധ്യക്ഷനാക്കണം എന്നതായിരുന്നു ആദ്യത്തെ ആവശ്യം. മാത്രമല്ല, ആന്റണി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ മുരളി അധ്യക്ഷനായി അധികാരമേൽക്കണമെന്ന് അദ്ദേഹം ഷഠിച്ചു. എല്ലാം ഹൈക്കമാൻഡ് സമ്മതിച്ചു. കരുണാകരൻ വീണ്ടും മുന്നോട്ട് പോയി. 19 ഇന്ദിരാജി ജന്മദിനത്തിന് മുമ്പ് ആന്റണി മുഖ്യമന്ത്രി പദമൊഴിയണമെന്ന് അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെട്ടു. മുരളീധരന കസേര ലഭ്യമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ ആ ആവശ്യം ഹൈക്കമാൻഡ് അംഗീകരിച്ചില്ല. സോണിയ കരുണാകരനോട് സമീപനം കടുപ്പിക്കുന്ന 2 സന്ദർഭം. മൂന്നിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ വയലാർ രവിയും തെന്നലയും. അന്നുവരെ അറിയപ്പെടാതിരുന്ന കോൺഗ്രസ്.
കോടോത്ത് ഗോവിന്ദൻ നായരായിരുന്നു കരുണാകരന്റെ റബൽ സ്ഥാനാർത്ഥി. പക്ഷെ അതിലും രസകരമായത് കരുണാകരന്റെ മകനും കെ പി സി സി അധ്യക്ഷനുമായ മുരളീധരൻ മറ്റൊരു റബലുമായി രംഗപ്രവേശം ചെയ്തതായിരുന്നു. അതാകട്ടെ, കരുണാകരന്റെ ബദ്ധശത്രുവായിരുന്ന പി സി ചാക്കോ അച്ഛനും മകനും കൂടി അഭൂതപൂർവമായൊരു കലാപം ഒരുക്കി കാര്യങ്ങളെല്ലാം കുളമാക്കി. ഹൈക്കമാൻഡിന്റെ കർശനമായ നിർദ്ദേശം അച്ഛനും മകനും തൃണവൽഗണിച്ചു. പക്ഷേ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ തന്നെ തെരഞ്ഞെടുപ്പ് ജയിച്ചു. രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, വീണ്ടും രാഷ്ട്രീയ നാടകങ്ങൾ. തലേദിവസം വരെ തൻ്റെ സർക്കാരിനും തനിക്കും വലിയ തലവേദന ഉണ്ടാക്കിയ ലീഡറുമായി എ കെ ആൻ്റണി കൈകോർത്തു. മകൻ മുരളീധരന് കെ പി സി സി അധ്യക്ഷപദം, മകൾ പത്മജയ്ക്ക് ലോക്സഭാ ടിക്കറ്റ്. സ്വാഭാവികമായും ആൻ്റണി പക്ഷത്തു നിന്ന് മുറുമുറുപ്പുകൾ ഉയർന്നു. ആൻ്റണിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരായ ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും ആൻ്റണിയോട് ഇടഞ്ഞു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം ഇതിനെല്ലാം പകരം വീട്ടി. ഇ അഹമ്മദ് ഒഴികെ ബാക്കി എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളും പൊട്ടി. യു ഡി എഫിനും കോൺഗ്രസിനും ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം. മന്ത്രിസ്ഥാനം നിലനിർത്താൻ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുരളി പരാജയപ്പെട്ടു. മാസങ്ങളായി യു ഡി എഫിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലൊക്കെ ജനങ്ങൾക്കുള്ള ഒരു മനമടിപ്പ് ശക്തമായ ഒരു താക്കീതിൻ്റെ രൂപത്തിൽ പ്രകടിപ്പിച്ചതായിട്ടാണ് ഈ ഇലക്ഷൻ റിസൾട്ട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാ തകർച്ചയ്ക്കും ഉത്തരവാദിത്വമേറ്റ് രാജിവെക്കാൻ തിരുവനന്തപുരത്തെത്തിയ സോണിയ ആന്റണിയോട് കൽപ്പിച്ചു. വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ആന്റണി രാജി പ്രഖ്യാപിച്ചു. രാജിവെക്കുക എന്നുള്ളത് ഉറച്ച തീരുമാനമാണ്. കാരണം പാർട്ടി ഇത്രയും വലിയൊരു പരാജയത്തിന് ശേഷം ഞാൻ തുടർന്ന് ശരിയല്ല, അതുകൊണ്ട് ദയവായി തന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രസിഡന്റ് അനുവദിച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പദമേറ്റതോടെ ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത അവസ്ഥയിലായി കരുണാകരൻ. ജീവിതം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്ന അദ്ദേഹം സി പി എമ്മുമായി അടുത്തു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. 2005 May 1 പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു, നാഷണൽ കോൺഗ്രസ് ഇന്ദിര. മകൻ മുരളി പ്രസിഡന്റ്. യു ഡി എഫിൽ നിന്ന് കരുണാകരനോടൊപ്പം പോയ ഒരേ ഒരാൾ കേരള കോൺഗ്രസ് നേതാവ് ടി എം ജേക്കബ്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ പേര് ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് കരുണാകരൻ എന്നായി. അക്കാലത്ത് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും കരുണാകരനും തമ്മിൽ സഹകരിച്ചു. പക്ഷേ വി എസ് അച്യുതാനന്ദനും സി പി ഐയും എതിർത്തതിനാൽ എൽ ഡി എഫിൽ അംഗത്വം നേടാനുള്ള കരുണാകരന്റെ ശ്രമം വിഫലമായി. This is an assembly election, I told you, and we are bidding for power, government policies. The DIC has been opposing the UDF. It's for them to decide. If they want to fight the UDF, they can do it from their platform. It'll be a good thing. We welcome that. ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അച്ഛനും മകനും വീണ്ടും കരണം മറിഞ്ഞു. ഇക്കാലം അത്രയും ആക്രമിച്ച യു ഡി എഫിൽ അവരംഗത്വം നേടി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 17 തോറ്റു. കൊടുവള്ളിയിൽ തോറ്റത് മുരളീധരൻ തന്നെ. അതോടെ കുട്ടിക്കരണം വീണ്ടും അച്ഛനും മകനും എൽ ഡി എഫിൽ കയറാൻ എൻ സി പിയിൽ ചേർന്നു. പക്ഷേ കരുണാകരന് അധികം വൈകാതെ എല്ലാം മടുത്തു. തിരിച്ച് കോൺഗ്രസിൽ കയറാൻ പരസ്യമായ ശ്രമം ആരംഭിച്ചു. ദില്ലിയിൽ ചെന്ന് കാത്തുകിടന്നിട്ടും സോണിയ കനിഞ്ഞില്ല. മുമ്പ് കരുണാകരൻ മദാമ എന്ന് പരിഹസിച്ച സോണിയയെ കാണാനുള്ള അവസരം പോലും കിട്ടാതെ അദ്ദേഹം പലതവണ തിരിച്ചു വന്നു. പക്ഷെ അവസാനം കനിഞ്ഞു. പാർട്ടിയിൽ അദ്ദേഹത്തിന് അംഗത്വം ലഭിച്ചു. ഞാൻ കോൺഗ്രസിനെ ഇടക്കാലത്ത് വെച്ച് വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നത്തെ എൻ്റെ വിലയിരുത്തലും അതായിരുന്നു. ഇന്ന്
അങ്ങനെയുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങൾ ആവശ്യമുണ്ടായത് എന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ എല്ലാം സമ്മതത്തോടുകൂടി ഞാൻ പറയുന്നു, നമുക്ക് ഇനി എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായി, നമുക്ക് നമ്മുടെ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയാലുണ്ടാകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേരുകയാണ് ഇന്നത്തെ നേരെയും സാഹചര്യമുണ്ട്. ഡിസംബർ 23 കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാമനായി ദശാബ്ദങ്ങൾ വിഹരിച്ച ശേഷം അപമാനത്തിന്റെ ഒരു ദശാബ്ദം സഹിച്ച കണ്ണോത്ത് കരുണാകരൻ അന്തരിച്ചു. മകനാകട്ടെ എല്ലാം സഹിച്ച് നിരന്തരം മാപ്പപേക്ഷിച്ച് പശ്ചാത്തപ കണ്ണീരുമായി കാത്തിരുന്നു. 2011 ഫെബ്രുവരിയിൽ ഹൈക്കമാൻഡ് കനിഞ്ഞു, മുരളിക്ക് അംഗത്വം തിരിച്ചു കിട്ടി. മാത്രമല്ല മേയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം. ഇവിടെ എൽ ഡി എഫ് ജയിച്ചു, തൃപ്പൂണിത്തുറയിൽ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലാണ്. 2005 തെന്നലയിൽ നിന്ന് കെ പി സി സി അധ്യക്ഷ പദം ഏറ്റെടുത്ത് രമേശ് ചെന്നിത്തല. 9 വർഷം ആ സ്ഥാനത്തിരുന്ന ചെന്നിത്തല അതോടെ ഉമ്മൻചാണ്ടിക്കൊപ്പം കേരളത്തിലെ കോൺഗ്രസിൽ രണ്ടാമത്തെ ശക്തി കേന്ദ്രമായി. 3.5 ദശാബ്ദം കോൺഗ്രസ് ഭരിച്ച കരുണാകരൻ ആന്റണി യുഗത്തിന്റെ അവസാനവും ചാണ്ടി ചെന്നിത്തല യുഗത്തിന്റെ ആരംഭവും. 20 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ കോൺഗ്രസിലെ അധികാര സമവാക്യങ്ങൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. മുമ്പ് കരുണാകരൻ ഉണ്ടായിരുന്ന സർവാധിപത്യം കോൺഗ്രസിൽ ഇന്ന് ഉമ്മൻചാണ്ടിക്കാണ്. പാർട്ടിക്കുള്ളിലോ മുന്നണിയിലോ ഉമ്മൻചാണ്ടിക്ക് ഭീഷണികളില്ല. കേന്ദ്ര നേതൃത്വം പരാജയത്തിന്റെ പടുകുഴിയിലാണ്, അവിടെ നിന്ന് വെല്ലുവിളികളില്ല. മുമ്പൊക്കെ കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്ക് മുതലെടുത്ത് മസിൽ പെരുക്കിയിരിക്കുന്ന ഘടകകക്ഷികൾ നേതാക്കളിൽ നിന്നോ ഘടകകക്ഷികളിൽ നിന്നോ അദ്ദേഹത്തിന് യാതൊരു ഭീഷണിയുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പുകൾ ഒന്നിന് പുറകെ ഒന്നായി വരികയാണ്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലശ്രുതിയായിരിക്കും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സർവോപരി ഉമ്മൻചാണ്ടിയുടെയും രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുക.